ലഹരി വിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായി മടപ്പള്ളി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പോലീസിന്റെ ബോധവൽക്കരണ നാടകം അരങ്ങേറി. പോലീസ് നടത്തിവരുന്ന റോഡ് സുരക്ഷ, മയക്കുമരുന്ന് ഉപയോഗം എന്നതിനെക്കുറിച്ചുള്ള ബോധവൽക്കരണ നാടകം കാണികളുടെ ശ്രദ്ധ പിടിച്ചുപറ്റി. മയക്കുമരുന്ന് ലഹരിക്ക് അടിമപ്പെട്ട് നശിക്കുന്നത് നമ്മുടെ നാടിന് തീരാ നഷ്ടം തന്നെയാണ്. മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവർ അത് വർദ്ധിക്കുമെന്നും പുതുതായി ആരും തന്നെ ലഹരി ഉപയോഗിക്കില്ലെന്നും ഒരു ലഹരി വിമുക്ത സമൂഹ സൃഷ്ടിക്കായി നാം ഓരോരുത്തരും അണിചേരണമെന്നും ആഹ്വാനം ചെയ്തുകൊണ്ട് കേരള ജനമിലിട്ടറി പോലീസ് അവതരിപ്പിക്കുന്ന ബോധവൽക്കരണ നാടകം പാഠം ഒന്ന്, ഒരു മദ്യപാനിയുടെ ആത്മകഥ. ഹെഡ്മാസ്റ്റർ വി പി പ്രഭാകരൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിന് ഡിവൈഎസ്പി അശ്വകുമാർ അധ്യക്ഷനായി. റൂറൽ എസ് പി എസ് ജയദേവ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഇപ്പോഴേ നിങ്ങളുടെ മനസ്സിൽ ലഹരിക്കെതിരെയും അതുപോലെ ഇത്തരം സാഹചര്യങ്ങളും ഇത്തരം ചതിക്കുഴികളും ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അതിൽ നിങ്ങൾക്ക് സ്വയം രക്ഷിക്കാനും അതുപോലെ നിങ്ങളുടെ കൂട്ടുകാരെ നിയന്ത്രിക്കാനും നിങ്ങൾക്ക് നല്ലോണം സാധിക്കും. നമ്മൾ എത്ര പറഞ്ഞാലും ചിലപ്പോൾ നമ്മുടെ മനസ്സിൽ അധികം അതിനൊരു എഫക്റ്റ് കിട്ടില്ല, അല്ലെങ്കിൽ അതിനതിൻ്റെതായ ഡിസൈഡ് ഇമ്പാക്ട് കിട്ടില്ല. പക്ഷേ ഒരു കലാവേദിയിൽ അല്ലെങ്കിൽ ഒരു നാടക രൂപേണയോ അല്ലെങ്കിൽ ഒരു സിനിമാ രൂപേണയോ അല്ലെങ്കിൽ ഒരു ഏതെങ്കിലും ഒരു ആക്ട് രൂപേണയോ ഇത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ കൂടുതൽ അതിലൊരു ഇമ്പാക്ട് ഉണ്ടാവും. കൂടുതൽ അതിൽ നമുക്ക് മനസ്സിലാവും പെട്ടെന്ന് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കണ്ടുകൊണ്ടിരിക്കുന്ന പല ഏടുകളിലും കൂട്ടിയിണക്കി ഉണ്ടാക്കുന്ന ഈ നാടകം നിങ്ങൾക്ക് തന്നെ റിലേറ്റ് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ ജീവിതത്തിലെ പല സന്ദർഭങ്ങളിൽ റിലേറ്റ് ചെയ്യാൻ പറ്റും. ഇന്ത്യയിൽ തന്നെ ഇപ്പൊ വേറെ സംസ്ഥാനങ്ങളിൽ, അതിപ്പോൾ പഞ്ചാബ് ആയാലും ഡൽഹി ആയാലും അതുപോലത്തെ സംസ്ഥാനങ്ങളിലൊക്കെ ഈ ലഹരിയുടെ ഒരു ടെൻഡക്സ് അല്ലെങ്കിൽ എന്താ പറയാ ഒരു അതിന്റെ റീച്ച് വളരെ ഭയാനകമായി വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമ്മുടെ ചെറിയ കേരളം പോലും ഇതിൽ നിന്ന് ഒട്ടും വിമുക്തമല്ല. നമ്മൾ അത് എപ്പോഴും ഒരു സിറ്റി ഓറിയന്റഡ് മാത്രമല്ല, അല്ലെങ്കിൽ ഒരു നഗരത്തിൽ കേന്ദ്രീകരിച്ച് മാത്രമല്ല, നാട്ടും പുറത്തും ഇതിന്റെ ശൃംഖലയുണ്ട്. പെട്ടെന്ന് പൈസ ഉണ്ടാക്കാമെന്ന് കരുതി കുറെ പേര് ഇതിനകത്ത് ഇറങ്ങിത്തിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിലൊക്കെ നമുക്ക് വേണ്ടത് അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും സർവ്വരി കുട്ടികൾക്കും നമ്മൾ സ്വയം നിയന്ത്രിക്കുക, ഇതിനെപ്പറ്റി അറിയുക, സ്വയം ബോധവാന്മാരാകുക, മറ്റുള്ളവരെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കുക, ഇത്തരം ചതിക്കുള്ളിൽ വീഴാതിരിക്കുക. ജനമൈത്രി തിയേറ്ററിന്റെ ഒരു മദ്യപാനിയുടെ ആത്മകഥ എന്ന നാടകം വിവിധ പ്രദേശങ്ങളിലെ പര്യടനത്തിന് ശേഷം തിരുവനന്തപുരത്ത് സമാപിക്കും. നമ്മെ ചെറുപ്പത്തിലെ തന്നെ ഇവൻ മയക്കുമരുന്ന് ലഹരിക്ക് അടിമപ്പെട്ടു പോയിരുന്നു. കുട്ടിയായിരുന്നപ്പോഴേ എന്നെ ആരും സ്നേഹിച്ചില്ല, എന്നെ ആരും നിയന്ത്രിച്ചില്ല. നിയന്ത്രണങ്ങളില്ലാതെ കുട്ടികൾ വളരുമ്പോൾ, കുടുംബത്തിൽ അനുകരിക്കാൻ മാതൃകകൾ ഇല്ലാതാകുമ്പോൾ, മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന കൂട്ടുകാരുള്ളപ്പോൾ കുട്ടികൾ തെറ്റായ വഴിയിലൂടെ സഞ്ചരിക്കും, മയക്കുമരുന്ന് ഉപയോഗിക്കും. എന്തിനെ അനുകരിക്കാൻ മുതിരുന്ന പുതുമകൾ പരീക്ഷിക്കുമെന്ന കൗമാരപ്രായത്തിൽ കുട്ടികൾ ലഹരിയുടെ കാണാതലങ്ങളിലേക്ക് ആടുപാഴിക്കാം. വർദ്ധിച്ചു വരുന്ന ലഹരിയുടെ ഉപയോഗം കുറയ്ക്കുന്നതിന് വേണ്ടി പ്രത്യേകിച്ച് സ്കൂളുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ലഹരി മാഫിയ ഇപ്പൊടി പിടിമുറുക്കിക്കൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ കുട്ടികളെ ലഹരിയുടെ ദൂഷ്യവശങ്ങളെക്കുറിച്ച് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുന്നതിനും അവരെ അതിൽ നിന്നും തിരുത്തുന്നതിനും വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള വലിയൊരു ക്യാമ്പയിൻ കേരള ജനമൈത്രി പോലീസ് സംഘടിപ്പിച്ചിരിക്കുന്നത്. വജ്രത്തിലക്കവുമായി പാർക്കോ ഗോൾഡൻ ഡയമണ്ട്സ് രണ്ടാം വയസ്സിലേക്ക് പിറന്നാൾ ആഘോഷങ്ങളുടെ സന്തോഷം പങ്കുവയ്ക്കുവാൻ നിരവധി സമ്മാനങ്ങളുമായി പാർക്കോ ഒരുങ്ങിക്കഴിഞ്ഞു. ഒന്നാം സമ്മാനം 100,000 രൂപയുടെ ഡയമണ്ട് സെറ്റ്, രണ്ടാം സമ്മാനം 50,000 രൂപയുടെ ഡയമണ്ട് സെറ്റ്, മൂന്നാം സമ്മാനം 25,000 രൂപയുടെ ഡയമണ്ട് സെറ്റ്. കൂടാതെ വാർഷികാഘോഷം പ്രമാണിച്ച് പണിക്കൂലിയിൽ 50% വരെ കിഴിവും 10% മുതൽ അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യവും കല്യാണ പാർട്ടികൾക്ക് സ്പെഷ്യൽ ആനുകൂല്യങ്ങളും. പാർക്കോ ഗോൾഡൻ ഡയമണ്ട്സ് റിലേഷൻസ് ഫോറെവർ, NH ബൈപാസ്, വടകര. വാർത്തകൾക്കും വിശേഷങ്ങൾക്കും സന്ദർശിക്കുക നാട്ടുവാർത്ത.ന്യൂസ്.
വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട്. ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ. ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്കറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ, മഞ്ചേരി, വടകര, കുന്നമംഗലം, മേപ്പാടി.